നമസ്കാരം. പ്ലേറ്റ് വൈപ്പറിന്റെ ഓണക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് വരരുചി എന്ന് പറയുന്ന മഹാനായ ബ്രാഹ്മണൻ പറയുകയും വാഹം കഴിക്കാനുണ്ടായ സാഹചര്യത്തിൽ ഒരു കറിയുടെ പേര് പറയുന്നുണ്ട്. സദ്യയ്ക്ക് കഴിക്കാൻ അദ്ദേഹത്തിന് 101 കറികൾ വേണം എന്ന ആവശ്യത്തിന് മുന്നിൽ പഞ്ചമി എന്ന് പേരുള്ള ആ കുട്ടി ഒരു കറി വിളമ്പി. അത് ഇഞ്ചിക്കറിയാണ്. അതുപോലെ തന്നെ വേറൊരു കഥയുമുണ്ട്. ഒരിക്കൽ പറയിപ്പറ്റ പന്തിരിക്കുളത്തിലെ രണ്ടാമനായ പാക്കന ഒരു സദ്യയ്ക്ക് വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാവരും വന്നപ്പോൾ ഒരുപാട് വിഭവങ്ങൾ കൂട്ടിയുള്ള സദ്യയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ എല്ലാവരും എത്തിയപ്പോൾ അദ്ദേഹം ഒരു കറി മാത്രം കൂട്ടിയാണ് സദ്യ വിളമ്പിയത്. എല്ലാവരുടെയും ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം പറഞ്ഞു, ഇഞ്ചിക്കറി 101 കറിക്ക് തുല്യമാണെന്ന്. പറഞ്ഞു തന്നത് ഇഞ്ചിക്കറിയുടെ മഹാത്മ്യത്തിന് അത്രത്തോളം പഴക്കമുണ്ട്. ഏറ്റവും ഇത് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. എന്നാൽ ഇഞ്ചിക്കറിക്കൊരു പ്രത്യേകതയുണ്ട്. കഴിക്കുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കാനുള്ളൊരു കഴിവ് അതിന് തീർച്ചയായും ഉണ്ട്. ഇന്ന് നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ഇഞ്ചി വട്ടത്തിലരിഞ്ഞത് 1/2 കപ്പ്, 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പാകത്തിനുപ്പ്, ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി, അത്രയും തന്നെ ശർക്കര, പിന്നെ കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, പച്ചമുളക്, കറിവേപ്പില. അരിഞ്ഞു വെച്ച ഇഞ്ചി നമുക്ക് വറുത്തെടുക്കാം. നല്ല ചോക്കുന്നത് വരെ വറുത്തെടുക്കണം. നേരത്തെ ഇഞ്ചി വറുത്ത എണ്ണ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വീണ്ടും എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, പത്തരിമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർക്കാം. നല്ല ചുമക്കുന്നത് വരെ ഇത് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മുളകും മഞ്ഞളും ഒക്കെ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പൊടിച്ചു വെച്ചിട്ടുള്ള നേരത്തെ വറുത്ത ഇഞ്ചി പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം നല്ലവണ്ണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒരുമിച്ചല്ല ചേർത്തത്, കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി ഇത് മസാല നന്നായിട്ട് വഴഞ്ഞ് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് മൂപ്പിക്കാം. അതിന് ശേഷം ബാക്കി ചേർക്കാം. വെള്ളമൊക്കെ വറ്റി മസാല നല്ലവണ്ണം മൂത്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ഭാഗം നോക്കാം. ഇതിന് ചെറിയ തീയിൽ കിടന്ന് നല്ലവണ്ണം തിളച്ച് കുറുകി വറ്റി വരണം. അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ നല്ലവണ്ണം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര ചേർത്തിളക്കാം. ശർക്കര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം. ആ ശർക്കര ഉരുകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ശർക്കരയൊക്കെ നല്ലവണ്ണം അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. ഇതിനൊന്ന് തണുക്കട്ടെ.